എങ്ങനെ നല്ലൊരു ഹോം ബേക്കർ ആവാം? എങ്ങനെയാണ് കേക്കിന് ഓർഡറുകൾ വരുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏതൊക്കെ തരത്തിലുള്ള കേക്കുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമാവുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഞാനിന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടാണ് വന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കുറച്ച് കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോ ഒരുപാട് വീഡിയോസിൽ കമന്റ് രൂപത്തിൽ വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു ഹോം ബേക്കർ ആവുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് എങ്ങനെയാണ് ഓർഡറുകൾ കിട്ടാൻ, എങ്ങനെയൊക്കെയാണ് അതിനുള്ള സാധ്യതകൾ? നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹോം ബേക്കിങ്ങിൽ? നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബേക്കിങ്ങ് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പിന്നെയും പിന്നെയും ഓർഡർ കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ പല ആൾക്കാരും ഒരുപാട് വീഡിയോസിൽ കമൻ്റായിട്ട് പല സബ്സ്ക്രൈബേഴ്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ ആവാം. ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നര വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതുവരെ ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ 1 by 1 പറയാം. അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പകുതിയെ മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കേക്കിന് ഓർഡറുകൾ വരുന്നത്, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ, കാര്യം പറയാം. കാരണം നമ്മുടെ ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് ഹോം ബേക്കേഴ്സ് ഒരുപാട് പേര് വീട്ടിൽ നിന്ന് കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും അത് ബിസിനസ്സായി കൊണ്ടുപോകാൻ വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്ത പല ആൾക്കാരും ഉണ്ട്. പക്ഷേ എല്ലാവരും വിജയിച്ചോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഈ പറയുന്ന ഞാൻ അതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തതായിരുന്നില്ല, ഇതിൻ്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബേസിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒന്ന് ട്രയൽ നോക്കിയത് മാത്രമാണ്. ബാക്കി ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയവും ട്രോളായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഇൻബോക്സിൽ പോയിട്ട് ഒരു കേക്കിന് ഓർഡർ തരുമോ, ഒരു കേക്ക് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുമോ എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല. ആരോടും അങ്ങോട്ടേക്ക് ഓർഡർ തരുമോ എന്നുള്ളത്, എൻ്റെ അടുത്ത് നിന്ന് ഒരു കേക്ക് വാങ്ങുമോ എന്ന് ചോദിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കിയത് മുതൽ അത് തന്നെ ഓർഡറായിരുന്നു. അത് നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ പിന്നീടത് ജനങ്ങളെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ കൊറോണ എൻ്റെ മെയിൻ പ്രൊഫഷനെയൊക്കെ ഒരുപാട് ബാധിച്ചപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ബേക്കിങ്ങിലൂടെയാണ് മുമ്പോട്ടേക്ക് പോയത്. അപ്പോൾ അതിന് ആ മുമ്പോട്ടേക്ക് പോവാൻ, കാരണം ഇതൊരു ബിസിനസ്സായി കൊണ്ടുപോവാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിടയ്ക്ക് ഒരു കസ്റ്റമർ വരുന്നു. അപ്പം നമ്മളെന്താ ചെയ്യുക, നമ്മൾ പരമാവധി മാക്സിമം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം ലാഭം വേണം, കാരണം നമ്മൾ ചിലവഴിക്കുന്ന സമയവും ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഗ്യാസ് വേണം, അല്ലെങ്കിൽ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് ചിലവാകുന്നുണ്ട്. എങ്ങനെയാലും ഗ്യാസ് സ്റ്റോപ്പിലായാലും ചെയ്യുന്നതായാലും നമുക്ക് കറണ്ട് വേണം, കാരണം നമുക്ക് എഗ്ഗും കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ക്രീം ബീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ
ഒരു മിതമായ രീതിയിൽ നമ്മുടെ ലാഭം പ്രതീക്ഷിക്കാവൂ തുടക്കത്തിലൊക്കെ. അല്ലാതെ നമുക്ക് ഭയങ്കര ലാഭം വേണം എന്ന് കരുതി എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയില്ല. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓരോരോ കേക്കിൻ്റെ അകത്തുനിന്നും കുറച്ച് ചെറിയ ചെറിയ ലാഭങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോവാം. പിന്നെ നമ്മൾ കേക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കണം. പിന്നെയും പിന്നെയും ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ കസ്റ്റമറുടെ വീട്ടിലുള്ള ഈ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തവർ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ആരെടുക്കുന്നതാണ് വാങ്ങിയത് എന്നുള്ള ആ ഒരു എൻക്വയറി വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ കേക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിലായാലും രൂപത്തിലായാലും അതിൻ്റെ ഭംഗിയിലായാലും പിന്നെ അതിൻ്റെ അളവിലായാലും തൂക്കത്തിലായാലും ഒക്കെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, ഞാൻ ഇങ്ങനെ ഒരു കിലോയുടെ മെഷർമെൻറ്റിൽ സാധനം എടുത്തിട്ട് അത് കേക്ക് ഐസിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ 1 kg ഇത് ഏകദേശം ഒരു 1.5 kg അടുത്തൊക്കെ വരുന്നൊക്കെ ഇതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കറക്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു അല്പം തൂക്കം കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിലായിരിക്കാം നമുക്ക് ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ബിസിനസ് നമ്മളിതൊരു ഒരു ബിസിനസ്സായിട്ട് ഒരു സൈഡ് ബിസിനസ്സായിട്ടെങ്കിലും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കസ്റ്റമേഴ്സ് നമ്മളെ എടുത്ത് വരിക, ഏത് തരത്തിലൊക്കെയുള്ള കേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേക്കിൻ്റെ വില എത്രയാണെന്ന്. കാരണം ഞാനിപ്പോൾ ഇവിടെ കണ്ണൂരാണ്, തിരുവനന്തപുരമുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പല സ്ഥലങ്ങളിലുള്ള സബ്സ്ക്രൈബേഴ്സ്, അവർ ഞാൻ ഓരോ കേക്ക് ചെയ്തിടുമ്പോഴും പല കേക്കിലും ഇതിന് എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ഞാൻ പറയാറ്, അതായത് ഓരോ സ്ഥലത്തും ആ സ്ഥലത്തുള്ള റേറ്റിലായിരിക്കും ഉണ്ടാവുക. കാരണം എല്ലാ സ്ഥലത്തും ഒരേ റേറ്റിലായിരിക്കില്ല, അത് പലതിനെയും ആശ്രയിച്ച് ആയിരിക്കാം കേക്കിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഞാനിപ്പം മറുപടി കൊടുക്കാറുണ്ട്, ഞാൻ വാങ്ങുന്ന റേറ്റ് എത്രയാണ് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ പലതരത്തിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ റേറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സമീപത്തുള്ള ബേക്കറികളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഹോം ബേക്കേഴ്സിനെയൊക്കെ സമീപിച്ച് അവർ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് അത് വലിയൊരു ഘടകം തന്നെയാണ്. നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ആ ഒരു വിചാരത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനും കേക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ നമുക്ക് കഴിക്കേണ്ടത് നല്ല അടിപൊളിയായിട്ടും അല്ല കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കുക എന്നുള്ളത് അത് ശരിയല്ലാത്തൊരു പരിപാടിയാണ്. നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ കഴിക്കണം, കഴിക്കാൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുമോ അതേ ക്വാളിറ്റിയിലും അതേ ക്വാണ്ടിറ്റിയിലും അതേ ടേസ്റ്റിലും ഒക്കെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് എപ്പോഴും കൊടുക്കണം. കാരണം അങ്ങനെ പറയാൻ കാരണം ചില ഹോട്ടലുകളൊക്കെ ഇപ്പോൾ അങ്ങനെ കാണാറില്ല, മുമ്പെയൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും, എന്നാൽ ആ ഹോട്ടലിലുള്ളവർ ഹോട്ടലിൻ്റെ മുതലാളിയൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ അതിലെന്തോ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു മനോഭാവം നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് ചെയ്യുക, നല്ല നീറ്റായിട്ട് ചെയ്യുക. നമ്മൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗി വേണം, ടേസ്റ്റ് വേണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും ഒരു ഫംഗ്ഷനിൽ ഞങ്ങളുടെ നമ്മുടെ കേക്ക് കൊണ്ടുപോയാൽ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കേക്ക് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് അന്വേഷിക്കും, തീർച്ചയായും അവർ നമ്മുടെ അടുത്തേക്ക് എത്തും. മറ്റെവിടെ നിന്ന് വാങ്ങുന്ന ആൾക്കാരായാലും നമ്മുടെ അടുത്തേക്ക് അവരെത്തും. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. കാരണം ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, ആരോടും ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാതെ തന്നെ എനിക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. എൻ്റെ വിശ്വാസം ഞാൻ അവർക്ക് നല്ല രീതിയിൽ കേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ തീർച്ചയായും എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നത് എൻ്റെ വിശ്വാസം. ചെറിയ രീതിയിൽ വരയാൻ അറിയുന്നത് എനിക്ക് വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ വരയാൻ അറിയാം എന്ന് കരുതി നമുക്ക് പേപ്പറിലോ അല്ലെ ക്യാൻവാസിലോ വരുന്നത് പോലെ നമ്മുടെ കേക്കിൻ്റെ മേലെ നമുക്കത് കൊണ്ടുവരാൻ പ്രയാസമുണ്ട്. അത് നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആവേണ്ട ഒരു സംഗതി തന്നെയാണ്. ഓക്കെ,
നമ്മളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ശരിയായി വരും. നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, നമ്മളിപ്പോൾ വീട്ടിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് പഠിക്കുകയാണല്ലോ ചെയ്ത്. ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും, ചിലപ്പോൾ മുളക് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അത് മാനേജ് ചെയ്യും, ഏകദേശം നമുക്കറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് കേക്ക് ഓർഡർ കിട്ടുന്നില്ല, ഞാനിതെങ്ങനെയാണ്, എനിക്കെങ്ങനെയാണ് ഓർഡർ കിട്ടുക, ആ അങ്ങനെയുള്ള യാതൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വേണ്ട, അതെല്ലാം ഒഴിവാക്കിയപ്പോൾ. അതുകൊണ്ട് നമ്മൾ കേക്ക് ആദ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. പക്ഷേ കേക്ക് സെയിൽ ചെയ്യണം എന്നുള്ളവർ നിങ്ങളുണ്ടാക്കും, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്കൊക്കെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ നിങ്ങൾ ചെറിയ കേക്കൊക്കെ ഗിഫ്റ്റ് പോലെ ആയിട്ട് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് കേക്ക് വാങ്ങും എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ ആരും വാങ്ങിയെന്നൊന്നും വരില്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആദ്യം ഒന്ന് കുറച്ചൊരു പബ്ലിസിറ്റി സെൽഫ് പ്രൊമോഷൻ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അതെങ്ങനെയായാലും നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നോളും. എന്തായാലും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഒരു ഫസ്റ്റ് ചാൻസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാൻസ് നമുക്കൊരു ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ആ ചാൻസ് പരമാവധി നമ്മൾ ഒരുപാട് ലാഭം ചിലപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാൽ പോലും നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഭാവിയിലേക്ക് നമുക്കത് ഗുണം ചെയ്യും. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു വലിയൊരു ഘടകമാണ്. നമ്മൾ ഏറ്റ പണി അത് നല്ല ഉത്തരവാദിത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഏറ്റെടുക്കാവൂ. എന്തെങ്കിലുമൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് പറ്റുമോ എങ്കിൽ മാത്രമേ ഏൽക്കുക, അല്ലെങ്കിൽ സോറി എനിക്കിത് പറ്റില്ല എന്ന് തന്നെ പറയാം. അല്ലാതെ ഏറ്റെടുത്തിട്ട് അവരുദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു സാധനമായി കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ നമ്മളോട് റഫായിട്ട് പെരുമാറിയെന്ന് വരും. അത് സ്വാഭാവികമാണ്. ഇപ്പം നമ്മളായിക്കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കതല്ല മറ്റൊരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്, നമ്മുടെ പ്രതീക്ഷകളെ പാടെ തെറ്റിച്ചുകൊണ്ടുള്ള സംഗതികളാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ഇത് തന്നെയാണല്ലോ വരിക. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിനൊന്നും പറ്റ കാര്യമില്ല. അപ്പം നമുക്ക് പറ്റുന്ന കാര്യം മാത്രം നമ്മൾ ഏറ്റെടുക്കുക, ആ രീതിയിൽ നമുക്ക് മാക്സിമം നമ്മൾ ചെയ്ത് നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ പല കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും എത്ര പേരുണ്ടെങ്കിലും, നമുക്ക് ചുറ്റും എത്ര ഹോം ബേക്കേഴ്സ് ഉണ്ടെങ്കിലും, നമ്മുടെ പരിസരത്ത് എത്ര ബേക്കറി ഉണ്ടെങ്കിലും, നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മളെ തേടി വരും, അത് തീർച്ചയായും വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ മാക്സിമം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യാം, നമുക്കുള്ളത് നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. ഞാൻ ആ ഒരു ചിന്താഗതിക്കാരനാണ്. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും, 100% ഗ്യാരണ്ടിയാണ്. നമ്മൾ തേടിപ്പോയില്ലെങ്കിലും നമ്മളെ തേടി വരും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ, അത് ഞാൻ മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ടിടാം. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ.